सपना सुबह चाहिए मेरे दिन वाले सपना में रहते हैं आरोग्य में उदय के चीजों की सुबह के लिए सपना है नियम नियम था सीरीज का एक बुरा रिश्ता था कारण तो मुझे उनकी बहुत बात होती है तारे तारे के टाइम पर भी मतलब ठीक है तेरा मेरे तरह माया आरोग्य में उदय की ये आरोग्य में उदय के ना तुम सपना ना तुम इंदु गुरुदेव आरोग्य में उदय എന്ത് ഗുരുതരമായ ആരോണ വിളിച്ചത് അതല്ലേ അതല്ലേ അത് രാഷ്ട്രീയല്ലേ ആ രാഷ്ട്രീയല്ലേ അത് രാഷ്ട്രീയക്കാരാണ് കൈകാര്യം ചെയ്യുന്നത് ആ അല്ല അത് എന്റെ പേര് പരാമർശിതമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ പറഞ്ഞത് മറ്റേ ഇതെന്താ എനിക്ക് അറിയേ ഇല്ലാത്ത ഒരാൾ പോയിട്ട് എന്നെ പറ്റി പറഞ്ഞല്ലേ പറഞ്ഞു അത് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ അയാൾക്ക് എന്നെ അറിയില്ല അയാൾ പറഞ്ഞു അവരെ ഇല്ലാതെ ചീറ്റി പോയ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ച് പൊട്ടി കൊണ്ടുവന്നാലും പൊളിഞ്ഞ് താമ്പൂറായി പോയിരിക്കുകയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് അതിനെയാണ് ഒരു തരം എല്ലാം പൊട്ടിപ്പോയി അതിന് നമ്മൾ ഉത്തരവാദി ഒന്നുമല്ല സത്യസന്ധമായ കാര്യങ്ങൾ രാജ്യത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഏത് മാധ്യമം മൂടി വെച്ചാലും ഏത് മാധ്യമം കുത്തിപ്പോയാലും അത് നടക്കില്ല കേട്ടോ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയേ വരുള്ളൂ തിരക്കഥ തയ്യാറാക്കുന്നവർക്ക് ആദ്യം വരെ പൊട്ടിപ്പോകുന്ന തിരക്കഥ ഉണ്ടായി കൊടുത്താൽ മോശമല്ലേ പേര് തന്നെ കൃത്യത ഇല്ലാതെ കൊണ്ട് രണ്ട് പത്രങ്ങൾക്ക് പറയേണ്ടി വന്നില്ലേ അയ്യേ സ്വപ്ന സുരേഷ് നിങ്ങൾ പറഞ്ഞ പേര് ആ പേരല്ല എന്ന് പറഞ്ഞ രണ്ട് പത്രം ഇവിടാ എന്നിട്ട് ആ പത്രത്തിൽ പേരും പറഞ്ഞു കൊടുത്തല്ലോ ഇന്ന ഇന്നയാളാണെന്ന് ആദ്യം പറഞ്ഞ പേരല്ലല്ലോ പിന്നെ പറഞ്ഞത് പിന്നെ അവർ പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞ പേരെല്ലാം അതാണ് ഞങ്ങൾ ഇന്നലെ ചോദിച്ചത് ഞാനതിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഞാൻ നമ്മൾ യാതൊരു പറഞ്ഞാൽ ഇനി പറയാൻ പറ്റില്ല എന്തിനാ എന്തിനാ കാര്യത്തിനാ ആ സ്വീകരിക്കും അത് സ്വീകരിക്കും അത് പറഞ്ഞല്ലേ ഏഹ് അവരോട് ചോദിക്കേണ്ടിയാണ് എന്തുകൊണ്ടാ പറയുന്നത് എന്നോട് ചോദിച്ചു എന്താ കാര്യം ഒരു ആവശ്യമില്ലാതെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും ആ ചോദിച്ചു ആ ഇതേപോലെ ഒന്നുമല്ല അവരുന്നയിച്ചത് അതാണ് നിങ്ങൾ ചോദ്യത്തിന്റെ പ്രശ്നം അതാണ് ഇതേപോലെ ആരാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് ഒരു ഒരു ഗൗരവില്ല ഒരു ഗൗരവം ഇല്ലാത്ത കാര്യമാണ് തോന്നിയ പോലെയുള്ള കാര്യങ്ങൾ ആരോപിക്കുകയാണ് ആ പൂർത്തിയായി അതെ യെസ് ഓ പാർട്ടി അനുവദിച്ചിട്ടുണ്ട് ഇനി കൊടുക്കട്ടെ യെസ് ആരാ പാർട്ടി അനുവദിച്ചില്ല പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും മൂടി വെക്കാനില്ല ഒരു ചുക്കും ഇല്ലാതില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ സ്വപ്ന ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കടത്തുകാർക്ക് നേരെ എടുത്ത കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എന്താ പ്രശ്നം ഞങ്ങളത് എന്തിനു ഇടപെടണം കേന്ദ്ര ഗവൺമെന്റിലില്ലേ കേസ് ഞങ്ങളാരും എടുത്ത കേസാ ഇ ഡി എടുത്ത കേസാണ് എന്നിട്ട് ഞങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് ഉന്നയിക്കുകയാണ് നിങ്ങൾക്ക് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിന് ഞങ്ങൾ എന്തിനാ വിധേയമാകുന്നു അത് ഞങ്ങൾ തുറന്ന് ഞാൻ ഇന്നലെ പറഞ്ഞത് ഇനി എന്താ വെളിപ്പെടുത്താണ് മുഴുവൻ വെളിപ്പെടുത്തട്ടെ പോരെ എന്താ നിങ്ങൾക്ക് ആരെങ്കിലും വെളിപ്പെടുത്തണമെങ്കിൽ നിങ്ങളും അങ്ങനെ നിങ്ങളുടെ സഹായത്തോടു കൂടി അവർക്ക് ഇനി എന്തെങ്കിലും വെളിപ്പെടുത്താറുണ്ടെങ്കിൽ അവരും എല്ലാം വെളിപ്പെടുത്തിക്കോട്ടെ ഞങ്ങൾക്ക് ഒന്നും ഭയപ്പെടാനില്ല അത് പിണറായി ആദ്യം പറഞ്ഞതാണ് മടിയിൽ കരണ്ടങ്ങളെ വഴിയിൽ ഭയപ്പെടേണ്ടി അത് വെറുതെ പറഞ്ഞ പോലെ ശരിയാ അതുകൊണ്ട് ഞങ്ങൾക്കെതിരാതൊന്നും നോക്കാനില്ല എന്ത് വന്നാലും ഞങ്ങളതിനെ ഫലപ്രദമായിട്ട് മറുപടി പറഞ്ഞു പോവുക എന്നുള്ള സമീപനം തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങളിൽ നിന്ന് പറയാൻ ഉദ്ദേശിച്ചൊന്നുമല്ല ഞങ്ങളത് ഗൗരവത്തൊന്നും എടുത്തില്ല എന്നല്ല മുഖ്യമന്ത്രിക്ക് വേറെ എന്തെല്ലാം പണിയുണ്ട് ഇങ്ങനെ മാനം നഷ്ടപ്പെടുത്താൻ അതായത് മുഖ്യമന്ത്രിയുടെ മാനം നഷ്ടപ്പെടുത്താണെങ്കിൽ നിങ്ങൾ 1000 പ്രാവശ്യം പ്രവർത്തിച്ചാലും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മാനം നഷ്ടപ്പെട്ടു പോകില്ല ആ ഉറപ്പുണ്ട് ഓ അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കാരണം ജാഥ ഏതായാലും എഫക്ട് ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിലേക്കാണ് ഞങ്ങൾ പോയത് ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെല്ലാം ഗോകുലത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ചെയ്തികളെയും ഞങ്ങൾ ഈ ജാഥയിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല രീതിയിലുള്ള കൃത്യതയോടുകൂടിയുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട് ഈ ജാഥ എന്താണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ചലനമെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ആ ചലനം മനസ്സിലാക്കിയാൽ ഇവരെല്ലാം ഇത് ഇനിയിപ്പോ കേസും വരും കേസിന്റെ അപ്പുറത്തുള്ള പറയുന്ന കേസ് പറയും അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും അത്രയേ ഉള്ളൂ കാര്യം ആ മാധ്യമം സൃഷ്ടി തന്നെയാണ് ആര്
സാംസാരകമ്മിൽ എന്തെല്ലാം വരുന്നു? സംസാരകമ്മിലെ വരുന്നതെല്ലാം നിങ്ങൾ വേണോ? വേണോ? അത് ചോദിക്കാം. അതാ ഞാൻ പറഞ്ഞു, സംസ്ഥാന കമ്മിറ്റി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു നിങ്ങളോട് പറയണോ? സംസ്ഥാന കമ്മിറ്റിയിലോ എവിടെയാ? അത് നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, എ പിയോട് ചോദിച്ചാ മതി. എ പി പറയട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്തതിന്റെ അലണ്ടി ഒന്നും പത്രക്കാർ തീരുമാനിക്കേണ്ടിയില്ല. അത് ഞങ്ങൾ തീരുമാനിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. പത്രക്കാരോട് പറയേണ്ടത് മാത്രം കേക്ക്, പത്രക്കാരോട് പറയേണ്ടത് പത്രക്കാരോട് പറയും. ഞാൻ നിഷേധിച്ചെന്ന നിങ്ങൾ ഉണ്ടാക്കിയ കഥ, നിങ്ങളൊരു തിരക്കഥ, നിങ്ങളിപ്പോ പഴയ തിരക്കഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഒരു തിരക്കഥ നിങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾ അതിന്റെ മേലെ ചർച്ച നടത്തി, അതിന്റെ അവസാനം വരുത്തി. ഞാൻ പറഞ്ഞു അതിൽ ഇടപാട് ഞാനില്ല, ഞങ്ങൾക്ക് ഇടപെടേണ്ട കാര്യമില്ല. സംസ്ഥാന കമ്മിറ്റി എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ട വരുന്ന സന്ദർഭത്തിൽ പത്രസമ്മേളനം വിളിച്ച് നിങ്ങളോട് പറയും. ഇപ്പൊ പറയേണ്ട കാര്യമില്ല കേട്ടോ. അല്ലല്ല, തിരക്കഥ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയ തിരക്കഥയാണ്. അത് പണ്ട് ഈ പശുവിന് ഒരു മറ്റേ അതിനൊരു കയറും, ആ കയറ് കിട്ടാൻ ഒരു തെങ്ങുണ്ടായിരുന്നില്ലേ, അതാണ് പറയുന്നത്. അത്രണ്ടാ മതി, അതാ ഞാൻ പറഞ്ഞിരുന്നു. ഒരു പശു ഉണ്ടായിരുന്നു, ആ പശുവിന് ഒരു കയറും ഉണ്ടായിരുന്നു, ആ കയറ് ഒരു തെങ്ങിന് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മൂന്നും കൂടി ചേർത്ത് പറഞ്ഞാൽ എന്താ? അതുപോലെ കഥയാ ഞാൻ പറഞ്ഞു നിങ്ങളുണ്ടാക്കുന്ന കഥ. അത്രയേ ഉള്ളൂ കണ്ടോളൂ. ഞാൻ നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ശരിയല്ലാതെ ചോദ്യത്തിന് ശരിയല്ലാതെ ഉത്തരം പറയണോ? അതായത് ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന്, നിങ്ങൾ ശരിയല്ലാതെ ചോദ്യം ചോദിക്കുന്നതിന് ഞാൻ ശരിയല്ലാതെ ഉത്തരം പറയണോ? ഞാൻ പറയില്ല. സുധാകരൻ ആശ്രമിക്ക് നല്ല വ്യക്തി എഴുതാണ് നിങ്ങൾ. ഏതാ ഉത്തരം? ഏഷ്യാനെറ്റ് മാപ്പുവിന് ഉറപ്പല്ലേ ശരിയായ ധാരണയുണ്ട് കേട്ടത്. നിങ്ങൾ എങ്ങനെയൊക്കെയാണോ ആഗോള പ്രചാര വേദന സംഘടിപ്പിക്കുന്നത് ഏഷ്യാനെറ്റിനെ പോലെ വേറൊരു മാധ്യമം ഈ ഭൂമുഖത്തുണ്ടോ എന്ന് സംശയം. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിശദീകരണം എല്ലാം കൃത്യമായി മനസ്സിലായി. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ആരെക്കൊണ്ടെങ്കിലും അഭിനയിപ്പിക്കരുത് കേട്ടോ. ആ അഭിനയിച്ചിട്ട് എന്നെ വെച്ചിട്ട് വേറെ ആരെങ്കിലും വെച്ചിട്ട് നിങ്ങൾ തയ്യാറാക്കേണ്ടത് മാത്രമേ പറ്റുള്ളൂ. അതല്ല ഞാൻ മറുപടി പറഞ്ഞത്, കേന്ദ്ര കമ്മിറ്റി അംഗത്തെ സംബന്ധിച്ചോ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ പറ്റിയോ പി ബി മെമ്പറെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അകത്ത് ചർച്ച ചെയ്തത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അതെന്താ അത് പ്രതികരണത്തിന്റെ എന്തെങ്കിലും കാര്യം അയാളോട് എന്തെങ്കിലും വ്യക്തമാക്കാനുണ്ടെങ്കിൽ അത് ഇ പി ചേരി അയാളോട് സംസാരിച്ച് വ്യക്തമാക്കിയോ, വ്യക്തത വാങ്ങിക്കോ കേട്ടോ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടെങ്കിൽ പാർട്ടി കൃത്യമായിട്ട് പത്രസമ്മേളനം പിടിച്ച് ഇങ്ങോട്ട് പറയും. അതിന് ഞങ്ങൾ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പാർട്ടിയിലത് ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാം, പറയാം. ആ അതന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ പാർട്ടിക്കകത്ത് ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പറയാൻ പോകുന്നില്ല. നിങ്ങൾ അജണ്ട നിശ്ചയിക്കേണ്ട, നിശ്ചയിക്കാൻ അനുവദിക്കും ചില പാർട്ടി. ഞങ്ങൾക്ക് ഞങ്ങളുടെ അജണ്ടയുണ്ട്, അജണ്ട വെച്ച് സംസ്ഥാന കമ്മിറ്റി ചേരും, അതുപോലെ തന്നെ സെൻട്രൽ കമ്മിറ്റി ചേരും, പാർട്ടി ഘടകങ്ങൾ ചേരും. ഇതേവരെ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ ഒരു രൂപാന്തരണം പ്രാപിച്ചിട്ടാണ് നിങ്ങൾ അജണ്ട നമ്മൾ തീരുമാനിക്കുന്നത്. അതില്ല, അത് വേണ്ട. അത് ഞങ്ങൾ എതിർക്കണോ? അതിനെ ഞങ്ങൾ എതിർക്കണോ? കേരളം മാത്രമല്ല ഇന്ത്യ, ഇന്ത്യയല്ലേ അവര് പറഞ്ഞത്? ആ പിന്നെന്താ പിന്നെ ഇന്ത്യ മുസ്ലിം ലീഗിന് ഞാൻ വായിക്കുകയത്. നിങ്ങളിപ്പോ മാതൃവും മാതൃഭൂമി മനോരമയും എല്ലാം വളരെ ഗംഭീരമായിട്ട് കേരളത്തിന്റെ ഒരു പ്രശ്നം പോലെയാണ് കൈകാര്യത്. പക്ഷെ അവർ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ബ്രിട്ടീഷാ പറഞ്ഞത്. അഖിലേന്ത്യാടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന 2025 നടക്കാൻ പോകുന്ന RSSന്റെ 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരു ഹിന്ദു രാഷ്ട്ര ഹിന്ദുത്വ നാടായിട്ട് ഇന്ത്യയെ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന അതിസങ്കീർണമായ പ്രശ്നം ഞങ്ങൾ ഈ ജാഥയുടെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ആ പ്രശ്നത്തിൽ അതിശക്തിയായ രീതിയിലുള്ള ജനകീയ പ്രതിരോധം രാജ്യവ്യാപകമായിട്ട്, കേരളത്തിൽ മാത്രമല്ല ദേശവ്യാപകമായിട്ട് പോകണം. അങ്ങനെ ദേശവ്യാപകമായി വർഗീയതക്കെതിരായി പൊരുതാൻ, മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വേണ്ടി പൊരുതാൻ തയ്യാറുള്ള എല്ലാവരുമായി, ഇന്നൊന്നുമില്ല, എല്ലാവരുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകണമെന്നുള്ള അതിവിപുലമായ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് രാഷ്ട്രീയ കൂട്ടുകെട്ടല്ല, വർഗപ്രസ്ഥാനങ്ങൾ, ഭൂജന പ്രസ്ഥാനങ്ങൾ, വ്യക്തികളെല്ലാം ചേരുന്ന ഒരു വലിയ പ്രസ്ഥാനം. അത് രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ രീതിയിൽ കാണേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. തെരഞ്ഞെടുപ്പ് പറയാം, അന്നേരം പറയാം.
തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം വേറെ പറയാം. ഇപ്പൊ ഞങ്ങളുടെ